ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കി സർവകക്ഷി യോഗം. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം ജീവൻ കൊടുത്തും നിലനിർത്തും, അതാണ് കേരളത്തിന്റെ പാരമ്പര്യമെന്നാണ് പ്രമേയത്തിൽ പറയുന്നത്. കേരളത്തിന്റെ പൊതുവികാരമാണോ കമലേഷ് ഈ പ്രമേയത്തിൽ പ്രതിഫലിക്കുന്നത്? ജോബി, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്, കേരളം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള പ്രമേയം ഒറ്റക്കെട്ടായി പാസാക്കിയാണ് ഇപ്പോൾ സർവകക്ഷി യോഗം പിരിഞ്ഞത്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തി കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം തകർക്കാൻ ശ്രമം ഉണ്ടാവുന്നത് തടയണം. രാജ്യവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ ദുഷ്ടലാക്ക് തിരിച്ചറിയാനുള്ള ജാഗ്രത ഓരോ മനുഷ്യനും ഉണ്ടാകണം. സമാധാനത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം ജീവൻ കൊടുത്തും നിലനിർത്തും, അതാണ് കേരളത്തിൻ്റെ പ്രമേയം. കേരളത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തണമെന്നുള്ള പ്രമേയം ഒറ്റക്കെട്ടായി എല്ലാ പാർട്ടികളും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് പാസാക്കി സർവകക്ഷി യോഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് യോഗത്തിനേശം പോലും പറഞ്ഞതും യോഗത്തിനകത്തും ഈ കളമശ്ശേരി സംഭവത്തിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഇന്റലിജൻസ് വീഴ്ച പ്രതിപക്ഷം ആരോപിക്കുന്നില്ല എന്നുള്ളതാണ്. സർക്കാരിനൊപ്പം തന്നെ ഈ ഒരു നിർണായക ഘട്ടത്തിൽ പ്രതിപക്ഷം നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ ഇന്റലിജൻസ് ജാഗ്രത പാലിക്കണമെന്നുള്ള ആവശ്യമാണ് യോഗത്തിലും പുറത്തും വി ഡി സേഷൻ ഉന്നയിച്ചത്. പക്ഷേ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഈ യോഗത്തിൽ വിമർശനമുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇത് പലസ്തീനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നടപടിയാണ് യോഗത്തിനുള്ളിൽ വിമർശനമുണ്ടായത്. പേരെടുത്തു പറയാതെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പേരെടുത്തു പറഞ്ഞു തന്നെ വിമർശിച്ചു. എം വി ഗോവിന്ദൻ ഈ യോഗത്തിലുണ്ടായിരുന്നെങ്കിലും ഇന്നലത്തെ പ്രസ്താവനയെക്കുറിച്ച് ഒന്നും തന്നെ വിശദീകരണം നൽകാൻ എം വി ഗോവിന്ദൻ തയ്യാറായിട്ടുമില്ല. എന്തായാലും കേരളം എല്ലാ കാലത്തും ഒരു മതേതരത്തിന്റെ മികച്ച മാതൃകയാണ്. സമാധാനവും സാഹോദര്യവും ഉറപ്പാക്കാൻ വേണ്ടിയുള്ള യോജിച്ചു കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഹ്വാനം പ്രമേയം പാസാക്കിയാണ് ഇപ്പോൾ സർവകക്ഷി യോഗം പിരിഞ്ഞത്. മുഖ്യമന്ത്രി കളമശ്ശേരിയിലേക്ക് തിരിച്ചു. ശരി, കെ ജി കമലേഷ്.